തർക്കമില്ല ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ നിരവധി പ്രമുഖ വ്യക്തികൾ എത്തിയിട്ടുണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സി പി എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ഇളമരം കരീമിനെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു ബഹുമാന്യരേ കേരളം ഇന്ന് ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ള ഒരു മഹത്തായ പോരാട്ടത്തിന് തലസ്ഥാന നഗരിയിൽ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർമാരും നിയമസഭാംഗങ്ങളും എല്ലാം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി തകർക്കുന്ന വികസന പദ്ധതികളെ മുരടിപ്പിക്കുന്ന രാഷ്ട്രീയ അട്ടിമറികൾ സംഘടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായ രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭ സമരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് കേരളം രാജ്യ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത് ഇന്നലെ കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം ഇവിടെ ഡൽഹിയിൽ ഇതേ സ്ഥലത്ത് നടക്കുകയുണ്ടായി തമിഴ്നാട് ഇതേ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളോടുള്ള നയങ്ങൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധ നയങ്ങൾക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിലാണ് എല്ലാം ഉച്ചസ്ഥായിലെത്തിയ ഒരു സന്ദർഭമാണ് ഇന്ന് കേരളം കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരരംഗത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പ്രതിഷേധ സമരത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ആദരണീയനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും മറ്റ് നേതാക്കളും ഇവിടെ കാര്യം സംസാരിക്കുകയാണ് ഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് എംപിമാരും എം എൽ എമാരും അടക്കം ഒരു വലിയ പങ്കാളിത്തം ഈ സമരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കെ പി അഭിലാഷ് തുടരുന്നത് അഭിലാഷാണ് ഈ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല ഈ സമരത്തോട് അതിന് പ്രതിപക്ഷത്തിന് അവിടെ ന്യായങ്ങളുണ്ട് കാരണം ഈ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്ക തുകയിൽ പോലുമുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അപ്പം കേരളം ഈ സാമ്പത്തിക രംഗത്ത് നടത്തിയ കെടുകാര്യസ്ഥതകൾ ദുർച്ചിലവടക്കം ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ മറുപടി കർണാടകത്തിന്റെ സമരം നോക്കൂ എന്നുള്ളതാണ് ഇതിനെ ഏതു തരത്തിൽ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ തുടർച്ചയായ നിരന്തരമായ സമരങ്ങളോട് കാട്ടുന്ന നിലപാടെന്താണ് തീർച്ചയായും രഞ്ജിത്ത് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അതായത് ദേശീയ മാധ്യമങ്ങളടക്കം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്തകൾ നൽകുന്ന ഒരു സമയമാണ് അങ്ങനെയൊരു സമയത്ത് ദേശീയ മാധ്യമങ്ങളുടെ കൂടി ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരിക തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ പ്രതിഷേധത്തിലൂടെ ചെയ്യുന്നത് എളമരൻ കരീം ആണ് ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം ആരംഭിച്ചതുതന്നെ ഇതേ വേദിയിൽ ഇതേ സമരം േദിയിൽ തന്നെയായിരുന്നു ഇന്നലെ കർണാടകം പ്രതിഷേധം നടത്തിയത് എന്നുള്ളതാണ് അതായത് കേരളം മാത്രമല്ല ബിജെപി ഇതര സംസ്ഥാനങ്ങൾ ഒന്നടങ്കം രാജ്യത്ത് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാനങ്ങളെ പ്രത്യക്ഷ സമരത്തിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇത് തന്നെയാണ് കേരളം ദേശീയ തലത്തിലും പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തെ അപ്പാടെ തകർക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലപാടുകൾ ആണ് ബിജെപി സർക്കാർ കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനം ആണ് ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധം ആയി ജന്തർ ഈ പ്രതിഷേധത്തെ മാറ്റാൻ സംസ്ഥാന സർക്കാരിനും ഇടതു ഇടതുടതുപക്ഷത്തിനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ മുഴുവൻ നേതാക്കളും ഈ സമരത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ആ നേതാക്കൾ മുൻനിരയിൽ ഉണ്ട് എന്നത് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ എം എൽ എ ഘടകകക്ഷി ഘടകകക്ഷികളിൽപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് സീതാറാം യെച്ചൂരി സി ഏറ്റവും സമന്നതരായ നേതാവ് സീതാറാം യെച്ചൂരി സി നേതാവ് ഡി രാജ ഉൾപ്പെടെയുള്ളവരെ സമരത്തിന്റെ മുൻനിരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യം ആണ് ശ്രദ്ധേയമാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധത്തിൽ രാഷ്ട്രീയമായി പങ്കെടുക്കുക എന്നത് പ്രായോഗികമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതിപക്ഷം മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന്റെ സാമ്പത്തിക കാരണം കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാർ കൂടിയാണ് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നും തന്നെ എത്താൻ പറ്റുന്നില്ല പക്ഷേ ഡി എം പ്രതിനിധി ഉൾപ്പെടെ ഈ സമരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എ എ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എൻ സി പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കൾ അടക്കമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് എന്നതും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ അവരുടെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ വേദിയിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് എത്താൻ പറ്റാത്ത പ്രത്യേക രാഷ്ട്രീയമായ സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ദേശീയ തലത്തിൽ ഈ കോൺഗ്രസിന്റെ അസാന്നിധ്യത്തെ വലിയ തോതിൽ ഇന്നത്തെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർത്തി കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ട് തരത്തിൽ ആണ് ഈ സമരം ഇടതുപക്ഷം ശ്രദ്ധേയമാക്കുന്നത് അതിൽ ഒന്ന് ദേശീയ തലത്തിൽ തന്നെ കേന്ദ്രത്തിനെതിരെ പ്രത്യക്ഷമായി മുന്നിൽ നിന്നുകൊണ്ട് സമരം നടത്താൻ സാധിക്കുന്നു എന്നതാണ് അതിൽ ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ നമുക്കറിയാം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം എന്നത് കേരളമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സി പി ഐ എം നേതൃത്വം നൽകുന്ന സർക്കാർ ബി ജെ പി സർക്കാരിനെതിരെ എൻ ഡി എ സർക്കാരിനെതിരെ കേന്ദ്രത്തിൽ ഡൽഹിയിലെത്തി പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് എതിരായി പ്രതിഷേധം ഉയർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് അവിടെ ബി ജെ പി ഇത്തരം സർക്കാരുകൾ ഭരിക്കുന്ന ഡൽഹി ആകട്ടെ പശ്ചിമബംഗാളാകട്ടെ കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിലൊരു പ്രാധാന്യം ലഭിക്കണം എന്നാണ് എന്തായാലും ബിനോയ് വിശ്വം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം രഞ്ജിത്ത് ഈ സമരം എല്ലാ പ്രകാരത്തിലും പൊറ്റകഥയാകുന്ന ഒന്നാണ്